ശാന്തി സ്വരൂപ ശുഭാനന്ദദേവ ശാന്തിയായ ആത്മാവിൽ വാഴണേ ദേവ ശാന്തി സ്വരൂപ ശുഭാനന്ദദേവ ശാന്തിയായ ആത്മാവിൽ വാഴണേ ദേവ ശാന്തിമതി എന്ന് ചിന്തിക്കും ഭക്തരിൽ ശാന്തിയായി വാഴ ശുഭാനന്ദദേവ സത്യവും ധർമ്മവും പാലിച്ചു പോകുന്ന ഭക്തരിൽ വാഴ ശുഭാനന്ദദേവ സത്യവും ധർമ്മവും പാലിച്ചു പോകുന്ന ഭക്തരിൽ വാഴ ശുഭാനന്ദദേവ ശാന്തി സ്വരൂപ ശുഭാനന്ദദേവ ശാന്തിയായ ആത്മാവിൽ വാഴണേ ദേവ ശാന്തി സ്വരൂപ ശുഭാനന്ദദേവ ശാന്തിയായ ആത്മാവിൽ വാഴണേ ദേവ അഖിലാത്മനാഥനും ആനന്ദ സമ്പൂർണനും ഭക്തവത്സലനും സ്നേഹനിധിയുമായി വാഴുന്ന പരമഗുരുവായ പരിശുദ്ധമുള്ള ദൈവം നിഷ്കളങ്ക ജ്ഞാന സ്വരൂപനാകുന്ന ഗുരു തിരുവവതാരമായി വന്ന് ശുഭാനന്ദ നാമത്തിൽ വാഴുന്നു എന്ന് ഏഴകൾ അറിയുന്ന ദൈവം നിഷ്കളങ്ക ജ്ഞാനബോധി ആത്മാവിന്റെ കളങ്കങ്ങൾ നീക്കി ആത്മസ്വരൂപത്തെ ഈശ്വരരൂപമാക്കി തീർക്കുന്നു എന്ന് ഏഴകൾ അറിയുന്നു 69 തിരുവർഷക്കാലം അക്ഷീണ പരിശ്രമ ത്യാഗിയായി വാണിരുന്ന പരിശുദ്ധമുള്ള ദൈവമേ ഈ പരമോന്നതമായ ഭാഗ്യം ഭക്തലോകത്തിന് പ്രദാനം ചെയ്യുവാൻ കരുണയോടെ വാണിരുന്ന പരിശുദ്ധമുള്ള ദൈവം ഓ കളങ്കമില്ലാത്ത ഒരു നിഷ്കളങ്ക ലോകത്തെ ഈ ലോകത്തിൽ സ്ഥാപിക്കുവാനാകുന്നു ഈ നിഷ്കളങ്ക ഞാൻ ഉപദേശിച്ചുകൊണ്ട് അങ്ങ് തന്നെ വാഴുന്നതെന്നടി ഞങ്ങൾ അറിയുന്നത് ഓ മാറിയിട്ടും മാറാത്തവനെ പോലെ തിരിച്ചു വന്ന് പ്രവർത്തിച്ച പരിശുദ്ധമുള്ള ദൈവം ഓ അത്ഭുതങ്ങൾ കാട്ടി അടിയങ്ങളെ ആകർഷിച്ച പരിശുദ്ധമുള്ള ദൈവം അടിയങ്ങളെ ഈ പരമോന്നത ഭാഗ്യത്തിന് അവകാശികളാക്കി തീർത്ത പരിശുദ്ധമുള്ള ദൈവം വീണ്ടും 12 വർഷക്കാലവും 17 വർഷക്കാലവും തിരുവുടലുകളിൽ കൂടി വാണിരുന്നു കൊണ്ട് ആനന്ദപ്പൂ മധൂട്ടി വളർത്തിയ പരിശുദ്ധമുള്ള ദൈവം അങ്ങേ മാത്രം ആശ്രയിച്ചും പിൻപറ്റിയും ഒരു കൂട്ടം സന്താനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി കഴിയുന്നു അങ്ങയുടെ തിരുശരീരത്തിലെ ത്യാഗകർമ്മ ഫലമാകുന്നു എന്നേഴകൾ അറിയുന്നത് ശ്രീ ശുഭാനന്ദ ദേവാ നമോസ്തു ശ്രീ ശുഭാനന്ദ ദേവാ നമോസ്തു ലോകമുണ്ടാകുന്നതിന് മുൻപുണ്ടായിരുന്ന ബോധം
ഈ ലോകത്തിലേക്ക് അവതാരമായി വന്ന് വാഴുകയാണ് ശുഭാനന്ദ നാമത്തിൽ. വളരെ ആലോചിച്ച് ചിന്തിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ. ആ ഈ ലോകം ഉണ്ടാക്കിയത് ഏകശക്തിയിൽ നിന്നാണെന്നും ആ ശക്തി തന്നെ രൂപം ധരിച്ചാണ് പ്രകൃതിയായി നിലനിൽക്കുന്നതെന്നും ഈ കർമ്മങ്ങളെല്ലാം ഒടുങ്ങിയാൽ തിരിച്ച് വീണ്ടും ശക്തിയായി രൂപാന്തരം ധരിക്കുമെന്നും രൂപം മാറും, ഭാവം മാറും, ഇതെല്ലാം വീണ്ടും തന്നിലേക്ക് തന്നെ അടങ്ങും. ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ ആത്മാവ് കൊണ്ട് ആത്മാവിനെ അറിയുന്ന ഉൾക്കാഴ്ച ഉണ്ടാകണം. ഉള്ളറിവുണ്ടാകണം. ആ ഉള്ളറിവും ഉൾക്കാഴ്ചയും ദാനം ചെയ്യുവാനാണ് ഉള്ളവനാകുന്ന ഉടമസ്ഥൻ വന്ന് ഈ ഉള്ള ജ്ഞാനം ഉള്ളതുപോലെ ആത്മാവിൽ തെളിയിക്കുന്നത്. ആ അറിവ് കേടകറ്റാൻ അകതാരിലുദിച്ചു പൊരുളോതി പ്രകൃതി ലോകത്തെ അതിന്റെ എല്ലാവിധ വഴികളും പറഞ്ഞ് മനസ്സിലാക്കുവാനാണ് ഇതിന്റെ ഉത്ഭവ കാരണ രൂപനാകുന്ന ജഗദീശ്വരൻ തന്നെ വന്ന് വാണിരുന്ന് ഇത് അറിയിക്കുന്നത്. ഈ ഓങ്കാര പൊരുൾ അകതാരിൽ ഭവിച്ചെങ്കിലേ അറിവുകേട് അകന്നു പോവുകയുള്ളൂ. ഈ ഓങ്കാര പൊരുളാണ് തന്റെ തിരുനാവിൽ കൂടി അരുളുന്ന സർവജ്ഞാനങ്ങളും. ഇത് ഗ്രഹിക്കണമെങ്കിൽ തന്റെ അറിവുണ്ടാകണം. ഈ അറിവുണ്ടാകണമെങ്കിൽ തന്റെ കാരുണ്യം ഉണ്ടാകണം. അങ്ങനെ അറിവും കാരുണ്യവും ഒത്തുചേർന്ന് ഒരു മനുഷ്യാത്മാവിൽ പ്രവർത്തിക്കുമ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ അറിവുള്ളവരായി തീരും. അങ്ങനെ അറിവുള്ളവരാക്കി ലോകത്തിൽ മനുഷ്യജന്മങ്ങളെ വാർത്ത് തീർത്തെടുക്കുവാൻ ഉത്തമനാകുന്ന ജഗദീശ്വരൻ വന്ന് ഉത്തമ ജ്ഞാനങ്ങളാണ് തരുന്നത്. ഇത് മനസ്സിലാകുന്നത് ആർക്കാണ്? ഉത്തമന്മാർക്ക് ഇതു നിത്യസമ്പത്തെന്ന് ഉത്തമന്മാരെ അറിയുന്നുള്ളൂ. ദൈവത്തിൻ്റെ
ശില്പി സദ്ഗുരുവാണ്. ഇന്ന് നമ്മൾ ലോകത്തിൽ അനേകം ശില്പികളെ കാണുന്നുണ്ട്. കഴിഞ്ഞയാഴ്ച 3 ശില്പികൾ ഇവിടെ വന്നിരുന്നു, ഹൈദരാബാദിൽ നിന്ന്. നമ്മുടെ ഗോപുര നിർമ്മാണത്തിന്റെ ആവശ്യത്തിന് ചില കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ വേണ്ടി 3 ശില്പികൾ വന്നിരുന്നു. ഈ ഉണ്ടായി നിലനിൽക്കുന്ന പ്രകൃതി ലോകത്തിൽ നിന്ന് ഉണ്ടായ വസ്തുക്കളെ ഉപയോഗിച്ച് ഈ ഉണ്ടായ ജ്ഞാനം പ്രയോഗിച്ച് പുതിയ ശില്പങ്ങളെ ഉണ്ടാക്കുന്ന ശില്പികളാണ് വന്നത്. ഒന്നുമില്ലാതിരുന്ന സമയത്ത് ഇതെല്ലാം ഉണ്ടാക്കിയ ഒരു ശില്പി ഉണ്ട്. അവരാണ് സൽഗുരു ആകുന്ന ശില്പി തന്നെ വന്നു ആത്മാവിൻ രൂപത്തെ വാർത്തിടുന്നു. ഏറ്റവും വലിയ അബദ്ധം, നമുക്കെല്ലാം ഉണ്ട്. പിന്നെ മറ്റൊന്നിനെ കുറിച്ച് അന്വേഷിക്കേണ്ടത് ആവശ്യമില്ല. ആദ്യകാലത്ത് അങ്ങനെയല്ല, ഓരോന്നിനെ നമ്മൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്താണ് ഭക്ഷിക്കേണ്ടത്, ഇങ്ങനെ മനുഷ്യൻ ആദ്യകാലത്ത് സൃഷ്ടിയാരംഭകാലം മുതൽ അങ്ങനെ അന്വേഷിച്ചാണ് ഇന്ന് കാണുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. എത്ര പേര് വെള്ളത്തിൽ വീണ് മരിച്ചിട്ടായിരിക്കും നമ്മൾ വെള്ളത്തിൽ വീണാൽ മരിക്കും എന്ന് കണ്ടെത്തിയത്? അതുപോലെ അഗ്നിക്കിരയായാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എത്രയോ അനുഭവങ്ങളിലൂടെ ആയിരിക്കും ഇന്ന് കാണുന്ന അറിവിൽ എത്തിയത്. അങ്ങനെ ഓരോന്നോരോ നീ പ്രകൃതിയിൽ കൂടി അനേക ലക്ഷം അനുഭവങ്ങളിലൂടെയാണ് ഇന്ന് നമ്മൾ നിസ്സാരമായി പറയുന്ന പല കാര്യങ്ങളും രൂപപ്പെട്ടു വന്നത്. തീയെ തുടരുത് കുഞ്ഞെ പൊള്ളും, അത് അനേക ലക്ഷങ്ങളുടെ അനുഭവമാണ്. അങ്ങനെ പകർന്ന് മനുഷ്യന്റെ അന്വേഷണ ത്വരയിലൂടെ പകർന്നു വന്ന ഈ പ്രകൃതി ലോകത്തിന്റെ ഇന്നത്തെ നിലനിൽപ്പിൽ പലർക്കും ഇനി ഒന്നും വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ്. എല്ലാം ഉണ്ടല്ലോ, എനിക്ക് വീടുണ്ട്, കാറുണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്, എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും കഴിയാനുള്ള ധനവും ഞാൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എന്തന്വേഷിക്കാനാണ്? മറ്റൊരാളിനൊരാവശ്യം പറഞ്ഞാൽ പോലും അതിൽ നമ്മൾ ഗൗനിക്കുകയില്ല. കാരണം എന്താണ്? എനിക്കെല്ലാം ഉണ്ട്, എനിക്കാരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം മൂഢാത്മാക്കളുടെ ചിന്താഗതികളാണ്. ഈ മൂഢത്വം മോചനം ചെയ്തെങ്കിലേ പരമാത്മാവുമായി ചേരുവാനുള്ള ആഗ്രഹം നമ്മൾ ഉദിക്കുകയുള്ളൂ. ആ ആഗ്രഹം ഉദിക്കണമെങ്കിൽ തന്നെ ഒരു പ്രത്യേക അറിവുണ്ടാകണം. ആ അറിവുണ്ടാകണമെങ്കിൽ ഗുരുവിന്റെ സഹായം ആവശ്യമാണ്. അങ്ങനെ ഗുരുവിന്റെ കാരുണ്യത്തിലൂടെയാണ് നമ്മളിൽ ഒരു ആത്മാ ചിന്ത ഉണ്ടായി വന്നത്. ആത്മാവുണ്ടെന്നും അതിന് നിലനിൽപ്പുണ്ടെന്നും അതിന് വളർച്ചയുണ്ടെന്നും അത് ഉയർന്ന് വരണമെങ്കിൽ സൽക്കർമ്മങ്ങളിലൂടെ വരണമെന്നും എല്ലാം ലഭിച്ച അറിവ് സദ്ഗുരുവിന്റെ തിരുനാവിൽ നിന്ന് ഉതിർന്നു വീണ ശബ്ദങ്ങളാണ്. ആ തിരുശബ്ദങ്ങളെ മാനിച്ചുകൊണ്ട് ആര് ജീവിക്കുന്നുവോ, ആ
അവരിൽ ആത്മാവിൽ ഉയർച്ചയുണ്ടാകും, അവരുടെ ആത്മാവിൽ വളർച്ചയുണ്ടാകും. അങ്ങനെ ആത്മാവ് വളരുവാനും ഉയരുവാനുമുള്ള എല്ലാ വ്യവസ്ഥകളും ഈ ലോകത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ച ആളിന്റെ പേരാണ് ശുഭാനന്ദ ഗുരു. ശുഭാനന്ദ ഗുരുദേവൻ ദൈവമാണ്, ആത്മാവെ സൃഷ്ടിച്ച ദൈവമാണ്.
ഇതിൽ കൂടി തന്നെ ഈ നാമോച്ചാരണത്തിൽ കൂടി തന്നെ ആത്മാവ് ഉയർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഈ കീർത്തനങ്ങൾ പാടുമ്പോൾ നിങ്ങൾക്ക് ആത്മാവിൽ അനുഭവമാകുന്ന ഈ സുഖവും ശാന്തിയും ആനന്ദവും ഈ ശുഭാനന്ദ നാമം തന്നെ ആനന്ദമയമായതുകൊണ്ടാണ്. ഈ ശുഭാനന്ദ നാമം സ്വീകരിച്ചതിന്റെ പിന്നിൽ തന്നെ അനേകം തപസ്സിന്റെ ബലമുണ്ട്. മാതാപിതാക്കളുടെ തപസ്സും പ്രകൃതിയുടെ തപസ്സും പൂർവ്വ സൂര്യകളുടെ തപസ്സും അനേകം അനേകം യോഗി ഋഷിവര്യന്മാരുടെ തപസ്സ്, അങ്ങനെ അനേകം തപസ്സിന്റെ ഫലമായിട്ടാണ് ശുഭാനന്ദ നാമധാരിയായി ഭഗവാൻ ലോകത്തിൽ അവതരിക്കാൻ ഇടയായി തീർന്നു. ശുഭമായ ആനന്ദം ആത്മാവിൽ അനുഭവപ്പെടുത്തുവാനാണ് താൻ അവതാരമായത്. ശുഭമായ ആനന്ദം അനുഭവപ്പെടുത്തുവാൻ ശുഭാനന്ദ നാമധാരിയായി ഏക ശക്തി തന്നെയാണ് തിരുവതാരമായി വന്നത്. അതുകൊണ്ട് ഈ നാമം എത്ര പാടിയാലും പറഞ്ഞാലും ഇത് ആനന്ദത്തെ കൂടുതൽ കൂടുതൽ ഉത്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആനന്ദം ആത്മാവിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. കാരണം ആ നാമം തന്നെ ആനന്ദമാണ്. സർവനാമവും തന്നെ നാമമാണ്. പക്ഷേ അവതാരമായി വന്ന് താൻ പ്രത്യക്ഷമായി സ്വീകരിച്ച നാമത്തിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ടാണ് ശുഭാനന്ദ നാമത്തിൽ ആനന്ദമുള്ളത്. ആ ആനന്ദം നിങ്ങൾക്ക് എപ്പോഴും ലഭിക്കുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സർവദാ അനുഭവിക്കുവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ഓരോരുത്തരും നിയമം പാലിച്ചുകൊണ്ട് നാമം സ്തുതിക്കുക. അപ്പോൾ നിങ്ങളിൽ ആനന്ദം വർദ്ധിച്ചുകൊള്ളും. അന്ധകാരം ഒഴിഞ്ഞു പൊയ്ക്കൊള്ളും. അജ്ഞാനം അകന്നു മാറിക്കൊള്ളും. ബന്ധുവാകുന്ന ഈശ്വരനെ അന്തരംഗയെ കണ്ടുകൊണ്ട് ആനന്ദിക്കുവാൻ അവസരമുണ്ടാകും. അപ്രകാരം ഈ ലോകത്തിൽ ഈ ആനന്ദ വ്യവസ്ഥ ആ കഷ്ടങ്ങളും ത്യാഗങ്ങളും ഒക്കെ സഹിച്ച് സ്ഥാപിച്ച പൊന്നുതമ്പുരാന്റെ ആദ്യ തിരുവുടൽ വിട്ടു മറവായ ദിനമാണ് അടുത്തു വരുന്നത്. കർക്കിടക മാസം 13-ാം തീയതി ജൂലൈ മാസം 29 അന്നേ ദിവസം ആത്മബോധോദയ സംഘാംഗങ്ങളെല്ലാം വ്രതം ആചരിക്കണം. നമ്മുടെ നിയമ പുസ്തകത്തിൽ പറയുന്ന പ്രകാരം വളരെ കൃത്യനിഷ്ഠയോടുകൂടി നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ആ വ്രതം ആചരിക്കണം. ആ അമ്പൂറ്റി പറഞ്ഞു വ്രതം എടുക്കണം, അതുകൊണ്ട് ഞാനും എടുക്കുക. അങ്ങനെയല്ല, ആ അറിയിക്കുന്ന അറിവുകൾ എന്റെ ആവശ്യത്തിനാണെന്നുള്ള ബോധം ആത്മാവിൽ ഉണ്ടാകണം.
നമ്മുടെ ഇവിടെ സെക്യൂരിറ്റി ജോലിക്കായിട്ട് ഭഗവാൻ നിയോഗിച്ചിരിക്കുന്ന നമ്മുടെ രാമേന്ദ്രൻ നായർ ഭക്തൻ, ആ ഒരു ദിവസം വൈകുന്നേരം കഴിഞ്ഞ ശരീരത്തിൽ വാഴുന്ന സമയത്ത് ആ ഓടി അങ്ങോട്ട് വന്നു. അപ്പോൾ ഞാൻ ശരീരപ്രകാരം അടുത്ത് നിൽപ്പുണ്ടായി. എന്നോട് പറഞ്ഞു, അവിടെ ആരാധന നടക്കാൻ പോവുകയാണ്, അവിടുന്ന് സന്യാസിയമ്മ എന്നെ വിളിച്ചു, വളരെ ശക്തമായ മഴ വരികയാണ്, പ്രാർത്ഥന നടത്തുന്ന ഒരു ചെറിയ വീട്ടിലാണ്, അവിടെ വെളിയിലിരുന്ന് പ്രാർത്ഥിച്ചെങ്കിലേ പറ്റൂ, മഴ പെയ്താൽ ഇതൊന്നും നടക്കില്ല. ഞാൻ ചോദിച്ചു, ആരുടെ കാര്യമാണ് പറഞ്ഞത്? അത് ആ വീട്ടുകാരുടെ ആവശ്യമാണ്. അങ്ങനെ അവിടോട്ട് ചെന്ന് പറഞ്ഞാൽ ഇത് നടക്കില്ല. ആ ഭക്തൻ ഉൾപ്പെടുന്ന ഭക്തന്റെ സഭയിൽ, ശാസ്താംകോട്ട സഭയിൽ നിന്നാണ് വിളിച്ചത്. ആ ഭക്തൻ ഉൾപ്പെടുന്ന ഭക്തന്റെ സഭയാണത്. അപ്പോ അവിടെ ആരാധന നടക്കേണ്ടത് ഭക്തന്റെ ആവശ്യമാണെന്ന് ചിന്തിക്കാദ്യം, അങ്ങനെ മനസ്സിൽ ഉറപ്പിക്കുക, അങ്ങനെ ആലോചിക്കുക, എന്നിട്ട് മഴ പെയ്താൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങളെ കുറിച്ച് ചിന്തിക്കുക. ആ തീവ്രമായ ഹൃദയ വികാരത്തോടുകൂടി ഭഗവാനോട് ചെന്ന് ഉണർത്തിക്കാൻ പറഞ്ഞു. അവിടോട്ട് ചെന്ന് ഭഗവാനെ അറിയിച്ചു. അപ്പോ ഇവിടെ ഒരു മഴ പെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, ഇനി ഒന്നും സംശയിക്കണ്ട, ഭഗവാൻ പ്രത്യേകിച്ച് ഒന്നും കൽപ്പിച്ചില്ല, ഈ കാര്യം അറിയിച്ചതേ ഉള്ളൂ, ഇവിടെ മഴ പെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഫോൺ എടുത്ത് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ സന്യാസിയമ്മയെ തിരിച്ചു വിളിച്ചു. അപ്പോൾ മഴ അവിടുന്ന് പോയി, അവിടെ മഴയില്ല, തെളിഞ്ഞു. കാരണം എന്താണ്? അതാണ് പരിശോധിക്കുന്നത്. ആ ഓരോന്നും സങ്കടം ഉണർത്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയ നിലവാരത്തെയാണ് ജഗദീശ്വരൻ നോക്കുന്നത്. ആർക്കാനും വേണ്ടി എന്തെങ്കിലും ചെയ്താലൊന്നും ഈശ്വരൻ സ്വീകരിക്കില്ല. ഇത് പ്രത്യക്ഷമായി നടന്ന ഒരു അനുഭവമാണ് ഈ പറഞ്ഞത്. ഇതുപോലെ അനേകായിരം അനുഭവങ്ങൾ ശുഭാനന്ദാദർശത്തിൽ ഉണ്ട്. ഇപ്പോൾ ഞാൻ ശില്പികൾ വന്ന കാര്യം നിങ്ങളെ അറിയിച്ചല്ലോ. അവരിവിടെ വന്നത്, അവർക്ക് താമസിച്ച് ഇതിന് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഒരുക്കി, ഇവിടെ ഷെഡും മറ്റു കാര്യങ്ങളും ഒക്കെ ഒരുക്കാൻ വേണ്ടി അതിന്റെ അളവെടുക്കാനാണ് വന്നത്. അപ്പോ ഈ അളവുകളെല്ലാം എടുത്ത് വലിയ തോതിൽ, കാരണം വലിയ ഒരു ഗോപുരമാണല്ലോ നമ്മൾ പണിയുന്നത്, അപ്പോ അതിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളോടും കൂടി ആയിരിക്കണം അതിന്റെ പണിസ്ഥലവും, അതിന്റെ ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നതും, ഇലക്ട്രിസിറ്റി എടുക്കുന്നതും, അങ്ങനെ പല കാര്യങ്ങളും വേണം. അപ്പൊ അതിനുവേണ്ടി അളവെടുത്തു, വലിയ തോതിലാണ് അളവെടുത്തത്, വളരെ വിശാലമായിട്ട്. നമുക്കൊന്നും അതിനകത്ത് പറയാൻ പറ്റില്ല, കാരണം അവരാണ് പണിയുന്നത്. അവർ ചെറുതായി പോയാൽ അവർ പറയും ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പറയും. അപ്പോ അങ്ങനെയൊന്നും വരുത്താതെ അവർ മൂന്നു പേരിൽ ഒരാൾ തന്നെ തിരിഞ്ഞു നിന്ന് പറയുകയാണ്, ഇത്രയും വേണ്ട, നമുക്ക് ചെറുത് മതി, ഈ അളവ് മതി എന്ന് പറഞ്ഞ് അതിന്റെ പകുതിയുള്ള ഒരു അളവിലേക്ക് അവർ തീരുമാനമെടുത്തു. അപ്പോൾ ആരാണ് പ്രവർത്തിക്കുന്നത്? ആരാണ് ഇവിടെ വാഴുന്നത്? ആരിലും വാഴുന്നോൻ, ആരും വാഴ്ത്തിയിടുന്നോൻ ആനന്ദരൂപനാണ് എന്റെ ഗുരു. എല്ലാരും കൂടെ ഒന്ന് പറഞ്ഞേ, ആരിലും വാഴുന്നോനാരും വാഴ്ത്തിയിടുന്നു ആരുടെയും ഉള്ളിൽ കടന്ന്,
തന്റെ കർമ്മങ്ങൾ ചെയ്യിക്കാൻ കഴിവുള്ള ഗുരുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നതും ആശ്രയിക്കുന്നത്. ആരാധിക്കുന്നത് അപ്പോൾ നമ്മൾ ഇനി പിന്തിരിഞ്ഞു നോക്കേണ്ടെന്ന് ആവശ്യമില്ല. ഇതിൽ കൂടി നമ്മൾ അണിയടിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഈ അനുഭവങ്ങളും ഇതുപോലെ അനേകം അനുഭവങ്ങളും നമുക്ക് തരുവാൻ കഴിവുള്ള നമ്മുടെ ഗുരു ആദ്യം സ്വീകരിച്ച തിരുവുടൽ, അതിന്റെ സമാധി ദിനം, അത് ആചരിക്കേണ്ടത് എന്റെ ആവശ്യമാണെന്ന് ഓരോരുത്തരും ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആ ഒരു ദിവസം നമ്മൾ കഴിഞ്ഞുകൂടുമ്പോൾ നമ്മളിൽ ദുഃഖമല്ല വർദ്ധിക്കുന്നത്, ദുഃഖം ഒഴിഞ്ഞ് നിത്യാനന്ദത്തിലേക്ക് എത്തുവാനുള്ള ഒരു വലിയ പടി നമുക്ക് കാഴ്ചവെക്കുമ്പോൾ അങ്ങനെ രൂപപ്പെട്ട് കിട്ടും. അതാണ് നമ്മുടെ നിയമത്തിന്റെ പ്രത്യേകത. ആ ഇടയ്ക്കിടയ്ക്ക് പല പടികളും ഉണ്ട് എന്ന് പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആ പടികളൊക്കെ നിസാരവൽക്കരിക്കാൻ ഈ കൈ ഒന്ന് മേപ്പോട്ട് പിടിച്ചാൽ നമ്മളങ്ങ് ഉയർന്നു പോകും. ആ ശബരിമല ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പോകുമ്പോ 18 പടി ചവിട്ടി കയറണമെന്നാണ് നിയമം. ഞാൻ ശരീരപ്രകാരം പോയിട്ടില്ല, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പോലീസുകാർ കയ്യെ തൂക്കി അങ്ങ് അവിടെ കൊണ്ട് നിർത്തുക. ഈ ഒരു പടിയെ പോലും ഈ അയ്യപ്പന് ചവിട്ടാൻ പറ്റും. ഇതുപോലെ ആ ശുഭാനന്ദ ദിവ്യരൂപം നിങ്ങളുടെ കയ്യിൽ പിടിച്ചിരുന്നാൽ ഈ അജ്ഞാന ലോകത്തിൽ കൂടി കൂടുതൽ നടക്കേണ്ടെന്ന് ആവശ്യമൊന്നും ഉണ്ടാകുകയില്ല. കൂടുതൽ ദുഃഖമേറിക്കൊണ്ട് നടക്കേണ്ടെന്ന് ആവശ്യം വരികയില്ല. കർമ്മഫലത്തെ കൂടുതൽ കൂടുതൽ ദാനം ചെയ്തുകൊണ്ട് ജഗദീശ്വരൻ സൽക്കർമ്മിയായും ഉൾക്കർമ്മിയായും ഉൾക്കാമ്പിൽ വാഴുന്ന ജഗദീശ്വരൻ നമ്മളെ കൈപിടിച്ചുയർത്തും. ആ ബലമുള്ള തൃക്കരങ്ങളിൽ പിടിച്ചുകൊണ്ടാൽ മതി. അതിൽ നിന്ന് നിങ്ങൾ വിട്ടുകളയരുത്. ആ ഒരു വിധത്തിലും വിട്ടുകളയരുത്. ആശ്രയിച്ച് ആരാധിച്ച് മുൻപോട്ട് ജീവിച്ചു കൊള്ളുക. നിങ്ങളെ രക്ഷിക്കുവാൻ ഈശ്വരൻ ഇതാ നിങ്ങളുടെ കൂടെ വാഴുകയാണ്. നിങ്ങളിൽ ഒരുവനായി വാഴുകയാണ്. നിങ്ങളുടെ രൂപത്തിൽ വാഴുകയാണ്. നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും അറിഞ്ഞുകൊണ്ട് വാഴുകയാണ്. എല്ലാം ഏറ്റെടുത്തുകൊണ്ട് വാഴുകയാണ്. വാഴുന്നു വാഴുന്നു ശുഭാനന്ദൻ ആത്മലോകത്തിന്റെ രക്ഷയ്ക്കായി. ശുഭാനന്ദ ദിവ്യരൂപത്തെയും ആ സമാധിക്ക് ശേഷം 12 വർഷക്കാലം ആരുമറിയാതെ കഴിഞ്ഞുകൂടി. വിരലിലെണ്ണാവുന്ന ചില ശിഷ്യപരമ്പരകൾ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഇതെല്ലാം മറന്ന് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോയി. കാരണം ഗുരുവില്ലല്ലോ. ആരിനി നമ്മളെ രക്ഷിക്കും? ആരോട് നമ്മുടെ സങ്കടം പറയും? നമ്മൾ ഈ വൈരാഗ്യവും എതിർപ്പും ഒക്കെ ഓരോരുത്തരുടെയും ഏറ്റുവാങ്ങിക്കൊണ്ട് ഗുരുവിനോടൊപ്പം നിന്നവരായിരുന്നല്ലോ. ഇനി നമ്മളെ ആര് രക്ഷിക്കും? നമുക്കൊരു അപകടം വന്നാൽ ആര് കാത്തു സൂക്ഷിക്കും? ഇങ്ങനെ അറിവിൽ കുറവുള്ളവർ അന്ധാളിച്ചു പോയി.
എന്നാൽ അറിവുള്ളവർ കണ്ണുനീരോടുകൂടി കരഞ്ഞുകൊണ്ട് കാത്തിരുന്നു. ആ ഒരു നേരം വിളക്ക് കത്തിക്കാൻ പോലും നിവൃത്തിയില്ലാതിരുന്ന ഒരു സന്നിധാനമായിരുന്നു ഇത്. ഒരു നേരം പോലും വിളക്ക് കത്തിക്കാൻ വിളക്കെണ്ണ വാങ്ങിക്കാൻ പൈസ ഇല്ല. സ്വന്തമായി ഒന്നും കരുതാൻ ആർക്കും ഉണ്ടായിരുന്നില്ല. വെറും പട്ടിണി പാവങ്ങൾ മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ അവർ വിളക്ക് മുടക്കിയില്ല. ആ നമ്മുടെ ഗുരുപ്രസാദ് ഗുരുദേവനായി തീർന്ന ശരീരവും ആനന്ദജീ ഗുരുദേവനായി തീർന്ന ശരീരവും ഒക്കെ ഇവിടെ കിടന്ന് പാടുപെട്ട് ത്യാഗം സഹിച്ച് എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് ആ ദീപം മുടക്കാതെ ഇവിടെ നിലനിർത്തി അവർ കാത്തിരുന്ന് കരഞ്ഞു. അവരുടെ മധ്യത്തിലേക്ക് ശുഭാനന്ദ ദിവ്യരൂപം വീണ്ടും ഉദയമായി. എങ്ങും പോയില്ല നിഷ്കളങ്ക ഭക്തിയോടുകൂടി തന്നെ മാത്രം ആശ്രയിച്ച് ആരാധിച്ച് എല്ലാ കുറവുറ്റങ്ങളും ഏറ്റെടുത്ത് എല്ലാ പട്ടിണിയും പരിഹാസവും എല്ലാം സഹിച്ച് അങ്ങനെ കാത്തിരുന്നപ്പോൾ ഹൃദയം നിഷ്കളങ്കമായി ആ നിഷ്കളങ്ക ഹൃദയത്തിലേക്ക് കരുണാനിധി കരുണയോടെ എഴുന്നള്ളി. അങ്ങനെയാണ് ആനന്ദജി ഗുരുദേവനായി മാറിയത്. ആ ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾ അത്യത്ഭുത പുരുഷൻ അമാനുഷികൻ ആനന്ദവല്ലഭൻ ആത്മനാഥൻ തിരിച്ചു വന്ന് പ്രവർത്തിച്ചു. ആ ശക്തിമത്തായി പ്രവർത്തിച്ചു. ദോഷങ്ങളെ ഒഴിച്ചു, പാപങ്ങളെ ഒഴിച്ചു, സർവകേടുപാടുകളും തകർത്തു. ആത്മാവിൽ ആത്മബോധം വളർത്തി ആ ഏകത്വമായൊന്നു ജീവിക്കാൻ നമ്മൾക്ക്.
ആത്മബോധോദയ സംഘത്തെ അങ്ങനെ വളർത്താൻ തുടങ്ങി. പന്ത്രണ്ട് വർഷത്തെ വിടവുകളൊക്കെ നികത്തി ആത്മലോകം തിരിച്ചു വന്നു തുടങ്ങി. അകന്നു പോയവരൊക്കെ അടുത്തു വന്നു തുടങ്ങി. നിന്ദിച്ചവരൊക്കെ വന്ദിക്കാൻ തുടങ്ങി. ദുഷിച്ചവരൊക്കെ സ്തുതിക്കാൻ തുടങ്ങി. അങ്ങനെ അത്ഭുതകരമായ പ്രവർത്തനങ്ങളിലൂടെ ആത്മബോധോദയ സംഘത്തെ വളർത്തി. ഇന്ന് പലയിടങ്ങളിലും ആത്മബോധോദയ സംഘത്തിന്റെ നാമത്തിൽ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ സൃഷ്ടിച്ച് വെച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് ഞങ്ങളാണ് കരുത്തന്മാരെന്ന് പറയുന്ന അനേകരുണ്ട്. തിരിച്ചു വരവെന്നൊന്നില്ല എന്ന് അധിക്ഷേപിക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നും ഭഗവാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അങ്ങനെ ഒരു തിരിച്ചു വരവും അങ്ങനെ ഒരു തിരുവാഴ്ചയും അത്ഭുതകരമായ ഒരു പ്രവർത്തനവും നടന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്തിൽ നമുക്ക് ശുഭാനന്ദനാമം പറയാൻ ഒക്കുകയില്ലായിരുന്നു. അതറിയാവുന്നത് കൊണ്ടാണ് ഭഗവാൻ തന്നെ തിരിച്ചു വന്ന് ജാതിമത ഭേദബുദ്ധികളെ മറപ്പിച്ചുകൊണ്ട് തന്നെ ഏറ്റവും ഉപദ്രവിച്ച ജാതിമത കോട്ടകൾ തകർക്കണമെന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടുകൂടി ശുഭാനന്ദ ആദർശത്തെ ലോകത്തിലേക്ക് താൻ വളർത്തിയത്, തന്റെ ആദർശ കൊടി ലോകത്തിലേക്ക് ഭഗവാൻ ഉയർത്തി. സൂക്ഷ്മാവസ്ഥയിലും സ്ഥൂലാവസ്ഥയിലും ചതുർവർണക്കൊടി ലോകത്തിലേക്ക് താൻ പാറി പറപ്പിച്ചു. ഭക്തമാനസങ്ങളിൽ അത് നിവർന്നു പടർന്നു. അങ്ങനെ പറന്നു പറന്നു പറന്ന് ജാതിമത കോട്ടകൾ തകർത്തു. തകർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി ഒരിക്കലും ജാതിമതം പറഞ്ഞ് ആർക്കും ആരെയും ചെറുതാക്കാൻ ഒക്കുകയില്ല. അത്രമേൽ ശുഭാനന്ദ ആദർശം വളർന്നുകൊണ്ടേയിരിക്കുന്നു. പറക്കട്ടെ കൊടി പറക്കട്ടെ, ശുഭാനന്ദ കൊടി പറക്കട്ടെ. സത്യവും ധർമ്മവും പാലിച്ച് ആദർശധീരരായി നമുക്ക് ലോകത്തിൽ ജീവിക്കണം. അപ്പോൾ അതിന്റെ തുടർന്ന് ഭഗവാൻ കീർത്തിച്ചിരിക്കുന്ന സകല ലോകവും ആദർശത്തിന്റെ കൊടിക്കീഴിൽ തലകുനിക്കട്ടെ. ആരുടെ കൽപ്പനയാണ്? ഈ ലോകത്തെയും പരലോകത്തെയും ഉളവാക്കിയ ജഗദീശ്വരന്റെ കൽപ്പനയാണിത്. ഇത് സംഭവിക്കുമെന്ന് ഉറപ്പുള്ളവർ ഒന്ന് കൈകരുത്തി കണ്ടാക്കുള്ളൂ.
സകല ലോകവും ആദർശത്തിന്റെ കൊടിക്കീഴിൽ തലകുനിക്കട്ടെ. സകല ലോകവും ആദർശത്തിന്റെ കൊടിക്കീഴിൽ തലകുനിക്കട്ടെ. ശുഭാനന്ദ ആദർശത്തിന്റെ വളർച്ചയും സകല ലോകത്തെ ഈ ആദർശ കൊടിക്കീഴിൽ കൊണ്ടുവരുന്ന കാര്യവും ആദ്യ ശരീരത്തിൽ ഇരുന്നല്ല പറഞ്ഞത്, അന്ന് തീരുമാനിച്ചിരുന്നു. ആ തിരുഹൃദയത്തിൽ കണ്ടതെല്ലാം താൻ തന്നെ തിരിച്ചു വന്ന് പ്രവർത്തിച്ചാണ് നമുക്ക് ബോധ്യപ്പെടുത്തിയത്. ആദ്യം ഇത് പറയാൻ പറ്റില്ല, നമുക്കിങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. ആകെ ചെയ്യുന്നത് എന്താണ്? ഞങ്ങൾ ഈശ്വരനാമം സ്തുതിക്കുകയാണ് എന്നുള്ള വ്യാജേന, ഈ പറയാനുള്ള കാര്യങ്ങളെല്ലാം കീർത്തനമായി പാടും. ദൂരെ നിന്നൊരാൾ കേട്ടാൽ അവര് ഭജനയാണ് എന്ന് വിചാരിക്കും. അങ്ങനെയായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നതായിട്ട് തോന്നിയാൽ നാല് വശവും കത്തിയൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകളാണ് വരുന്നത്. സ്നേഹിക്കാനാണോ വരുന്നത്? അല്ല, വകവരുത്താനാണ് വരുന്നത്. ആ ശുഭാനന്ദ ഗുരുവിനെയും സന്തതി പരമ്പരകളെയും നശിപ്പിക്കാൻ തയ്യാറായി ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. അത് ജാതി കോമരങ്ങളായിരുന്നു. അനേകം ധനം ചിലവാക്കി ഗുണ്ടകളെ വാടകയ്ക്കെടുത്ത് ഈ ഗുരുവിന്റെ നാശത്തിന് വേണ്ടി അവർ തയ്യാറായിരുന്നു. പക്ഷേ ഇവൻ നാശരഹിതനാണ്, ഇവൻ നാശമില്ലാത്തതാണ്, ആർക്കും നശിപ്പിക്കാൻ പറ്റാത്തവനാണ്. കാരണം എന്താണ്? ശക്തനിവൻ, മഹാശക്തനിവൻ, സമ്പൂർണ ജ്ഞാനത്തിൽ രൂപമിവൻ. ശത്രുത്വങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഉന്നതമായ ഒരവസ്ഥയിലേക്ക് വളർത്തിക്കൊണ്ടു വന്നപ്പോൾ അങ്ങനെ തിരിച്ചു വരുമെന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതൊക്കെ വെറുതെ പറയുന്നതാ, വേഷം കെട്ടി ആടുക, ഇങ്ങനെയൊക്കെയാണ് പലരുടെയും പറഞ്ഞ. ഈ അനുഭവത്തിൽ എത്തിയവർ പോലും, പല അനുഭവങ്ങളും സിദ്ധിച്ചിട്ടുള്ളവർ പോലും, ആ താൽക്കാലികമായ മുതലെടുപ്പിന് വേണ്ടി ആ ചില ഭേദബുദ്ധികളോട് കൂടി നിന്നുകൊണ്ട് ഇപ്പോഴും അനാവശ്യങ്ങൾ പറയുന്ന ഒരു രീതിയുണ്ട്. ഇതൊന്നും നമ്മൾ ചിന്തിക്കാനും പറയാനും പ്രതികരിക്കാനും പോകണ്ട. ഈ നാല് വശവും കത്തിയുമായി വന്നു നിന്ന് ആളിന്റെ നടുവിൽ നിന്ന്, ഒരു കൂട്ടം ഗുണ്ടകളുടെ നടുവിൽ നിന്ന് അവരെ മയക്കിക്കിടത്തിയിട്ട് രക്ഷപ്പെട്ട ആളാണ് ശുഭാനന്ദ ഗുരുദേവൻ. അപ്പോൾ നമ്മൾ ഇനി ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? ആരെല്ലാം ഇവിടെ നിന്നെല്ലാം എന്തെല്ലാം പറഞ്ഞാലും, ആനന്ദ്ജി ഗുരുദേവനിൽ വാഴുന്ന കാലത്ത് കൽപ്പിച്ച ഒരു കൽപ്പന ഞാനിപ്പോൾ ഓർക്കുകയാണ്.
ആയിരം പേര് ഒരുമിച്ച് നിന്ന് രാവിലെ സൂര്യൻ ഉദിച്ചു വരുമ്പോ തിരിഞ്ഞു നിന്ന് പ്രശ്നം കാണിക്കുക, സൂര്യൻ ഉദിക്കാതിരിക്കുമോ എന്നൊരിക്കൽ ചോദിച്ചു. ഇതുപോലെയാണ് ഈ ഭേദബുദ്ധികൾ നിന്നുകൊണ്ട് ഈ ബോധസൂര്യനോട് എതിർത്താൽ ഒരു വിധത്തിലും ഇതൊന്നും തന്നെ യേശുവില്ല. തന്റെ കർമ്മങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും, തന്റെ കൽപ്പനകൾ ലോകത്തിൽ നടപ്പായിക്കൊണ്ടേയിരിക്കും, ആത്മബോധോദയസംഗം വളർന്നുകൊണ്ടേയിരിക്കും. ആ ഇതിൽ ഉൾപ്പെട്ട് ജീവിക്കുന്നതാണ് ഭാഗ്യം. എതിർത്തു നിന്നാൽ അത് നഷ്ടമായി പോവുകയാണ്, അത്രയും സമയവും ആ ജന്മവും നഷ്ടമായി പോവുകയാണ്. അപ്പോൾ ഉൾപ്പെട്ടു നിൽക്കുന്നവർ ഈ പരാതി പറയുന്നവരെയും കൂടെ നിന്നുകൊണ്ട് പല ബുദ്ധി ഉപയോഗിച്ച് നമ്മളിൽ ഈ അന്യതാചിന്ത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. അതൊക്കെ വളരെ ബുദ്ധിപൂർവ്വം നമ്മൾ കൈകാര്യം ചെയ്ത് ഓരോ നിമിഷവും നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മുടെ ഗുരുവിനോട് അടുക്കുന്ന ചിന്താഗതികൾ മാത്രമേ നമ്മളിൽ ഉണ്ടാകാവൂ. അങ്ങനെയുള്ള ഒരു ഹൃദയമേ നമ്മളിൽ വളരാവൂ. അല്ലാതുള്ള അല്പബുദ്ധികൾ അല്ലെങ്കിൽ ഭേദബുദ്ധികൾ എന്തെങ്കിലുമൊക്കെ ചെലവില പറഞ്ഞാൽ അതൊന്നും നമ്മളിൽ ഏക്കാൻ പാടില്ല, നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടാൻ പാടില്ല. കാരണം എന്താണ്? എന്റെ ഉള്ളിൽ എന്റെ ഗുരുവിന്റെ അധിവാസ സ്ഥലമാണ്, എന്നെ ഉള്ളും പുറവുമായി രക്ഷിക്കുന്നത് എന്റെ ഗുരുവാണ്. എന്റെ ഗുരുവിന്റെ അധിവാസ സ്ഥലത്തേക്ക് മാലിന്യങ്ങൾ കടത്തിവിട്ടുകൂടാ, അജ്ഞാനങ്ങൾ കടത്തിവിട്ടുകൂടാ എന്നുള്ള തീരുമാനത്തോടുകൂടി ജീവിക്കുമ്പോൾ നമ്മളിലേക്ക് ഒരു ദുർബുദ്ധികൾക്കും പ്രവേശിക്കാൻ അവസരമുണ്ടാകില്ല. അങ്ങനെ അവസരം ഉണ്ടാക്കരുത്. അങ്ങനെ ഏകത്വമായ ബോധത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഏകാത്മനാഥനാകുന്ന പരമാത്മാവിനെ അകതാരിൽ കണ്ട് ആനന്ദം അനുഭവിക്കുവാൻ വേണ്ടി ആത്മബോധോദയ സംഘാംഗങ്ങൾ പരിശ്രമിക്കുക. അതിനുള്ള പരിശ്രമമാണ് നിങ്ങളെ പരിശീലിപ്പിച്ചത്. അതിൽ കൂടി ജീവിക്കുക, അനുനിമിഷം ജീവിക്കുക. ആനന്ദരൂപൻ നിങ്ങളിൽ പ്രത്യക്ഷമായി വാഴുമാറാകട്ടെ. അപ്പോൾ ആ ആനന്ദാവസ്ഥ ലോകത്തിലേക്ക് അനുഭവപ്പെടുത്തി ആത്മബോധോദയ സംഘത്തെ വളർത്തി 26 സംവത്സരക്കാലം ലോകത്തിൽ വാണിരുന്ന ഉണ്ണു തമ്പുരാന്റെ 95-ാമത് ഉത്രാടം മഹോത്സവം അടുത്തു വരികയാണ്. അത് ഉന്നതമായ നിലയിൽ നമുക്ക് നടത്തണം. അപ്പോൾ ഏറ്റവും ഉയരമുള്ള ഒരു തൂണുണ്ടാക്കി, അതിന്റെ മുകളിൽ ഏറ്റവും വലിപ്പമുള്ള ഒരു കൊടി കെട്ടി, അതിൽ നിന്ന് പല വർണ്ണങ്ങളിലുള്ള തോരണങ്ങൾ കെട്ടി. അങ്ങനെ നടത്തുന്ന കാര്യമാണോ ഉന്നതമെന്ന് പറയുന്നത്? അല്ല. നമ്മുടെ സങ്കല്പത്തിൽ എന്റെ ഗുരുനാഥന്റെ ജന്മദിനമാകും എന്നുള്ള തീരുമാനം ഉണ്ടാകുമ്പോൾ അപ്പോൾ മനുഷ്യ ശക്തിയേക്കാൾ വലിയ ശക്തി ലോകത്തിൽ ഒന്നുമില്ല. ദേവീ ദേവന്മാർ പോലും ആത്മബോധോദയ സംഘാംഗങ്ങളെ കണ്ടാൽ തൊഴുതു നിൽക്കും. സത്യമേ സത്യം, നിങ്ങൾ നിയമം പാലിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ ദേവീ ദേവന്മാർ നിങ്ങളെ ആശ്രയിച്ചു വരും. കാരണം നിങ്ങൾ മോക്ഷവഴിയിലാണ് മുന്നോട്ട് പോകുന്നത്. ആ സങ്കല്പത്തിൽ നമ്മൾ ജീവിക്കണം. ഉത്രാടം മഹോത്സവം നടത്തണമെന്ന് ഓരോരുത്തരും തീരുമാനമെടുക്കുമ്പോൾ ആത്മാവിൽ ഉന്നതാവസ്ഥയുണ്ടാകും, ഹൃദയ നിലവാരം ഉയരും. ആ ഉന്നതമായ അവസ്ഥയിൽ ഏകോപിച്ചു നിന്നുകൊണ്ട് ബഹുസഹസ്രം ഭക്തജനങ്ങൾ ഒത്തുചേർന്ന് ആ സങ്കല്പ ശക്തിയോടുകൂടി നിന്നുകൊണ്ട് ഉത്രാടം മഹോത്സവത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ആ ഉന്നതാവസ്ഥ, ആ ഉന്നതനെ ഉടയവനെ ഉൾക്കാമ്പിൽ വാഴുന്നോനെ ഉന്നതനെ ഉടയവനെ ഉൾക്ക
ഉത്രാടോത്സവം നടത്തപ്പെടട്ടെ. അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങുക, അതിലുൾപ്പെട്ട് നിന്ന് പ്രവർത്തിക്കുവാൻ ഈശ്വരൻ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിദേശങ്ങളിൽ നിന്ന് പോലും ഉത്രാടത്തിന് വരുവാൻ വേണ്ടി ആഗ്രഹിച്ച് തയ്യാറാകുന്നവരുണ്ട്. അവരെ എല്ലാം ഈശ്വരൻ ഒരു തടസ്സവും കൂടാതെ ഇവിടെ എത്തിക്കുമാറാകട്ടെ. ആനന്ദമായെല്ലാം നടത്തപ്പെടുമാറാകട്ടെ. അതുപോലെ തന്നെ ജൂലൈ മാസം 30-ാം തീയതി താരാസ്തുതി മഹായജ്ഞത്തിന്റെ വ്രതം ആരംഭിക്കുകയാണ്. നിയമപ്രകാരം വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ജന്മാന്തര ജ്ഞാനോപദേശം കൃത്യമായി 3 യുഗം എങ്കിലും പഠിച്ചവർ 21 ദിവസത്തെ അതിപരിശുദ്ധമായ വ്രതത്തോടുകൂടി ആശ്രമത്തിൽ വന്നു ചേർന്ന് നിയമപ്രകാരം താരാസ്തുതിയിൽ ഇടപെടുക. ആനന്ദമായി താരാസ്തുതി നടത്തപ്പെടുമാറാകട്ടെ, അനുഗ്രഹമായി നടത്തപ്പെടുമാറാകട്ടെ. സർവദോഷങ്ങളും തീർത്ത് ആനന്ദിക്കുവാൻ അവസരം ഉണ്ടാകുമാറാകട്ടെ. ആഗസ്റ്റ് മാസം 9-ാം തീയതി വിവേകാനന്ദ സ്വാമിയുടെ നവതി ആഘോഷിക്കുകയാണ്. അതും ഭഗവാന്റെ കാരുണ്യത്തിലും അനുഗ്രഹത്തിലും സ്വാമിയുടെ ദീർഘായുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥനയോടുകൂടി നമുക്കത് നടത്തണം. സൗകര്യമുള്ളവരെല്ലാം അതിൽ വന്നു ചേരുക. എല്ലാ വിധത്തിലും ഒരുക്കുന്ന ഒരുക്കങ്ങൾ ഈശ്വര തീരുമാനവും തിരുനിശ്ചയവുമായി നടത്തപ്പെടുവാൻ ഈശ്വരൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യക്ഷമായി വാഴുമാറാകട്ടെ. ഒക്ടോബർ മാസം ഡൽഹിയിൽ നടക്കുന്ന ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി വിവിധ ശാഖകളിൽ നിന്നും ഭക്തജനങ്ങൾ ടിക്കറ്റുകൾ, ട്രെയിൻ ടിക്കറ്റ്, പ്ലെയിൻ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് തുടങ്ങി. ഇനിയും അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ വളരെ വേഗം തന്നെ അത് ബുക്ക് ചെയ്തെങ്കിലേ നമുക്ക് സീറ്റ് കിട്ടുകയുള്ളൂ. കാരണം 3 മാസം മുൻപ് മുതൽ ഇതിന്റെ ബുക്കിംഗ് ആരംഭിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സീറ്റ് കിട്ടുകയില്ല. തൊട്ടടുത്തൊക്കെ കിട്ടാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് മുൻകൂട്ടി വന്ന് ഓഫീസിൽ അറിയിച്ച് അതെല്ലാം അതിലെല്ലാം പോയി പങ്കെടുക്കുവാൻ ഈശ്വരൻ എല്ലാം ഒരുക്കി നിങ്ങൾക്ക് ദാനം ചെയ്യുമാറാകട്ടെ. എല്ലാം ആനന്ദമായി നടത്തപ്പെടുമാറാകട്ടെ. ഡൽഹി പ്രദേശത്ത് ശുഭാനന്ദ നാമമെന്ന് പുകഴ്പ്പെടുവാൻ, ആ ചൈതന്യം അവിടെ നിറഞ്ഞ് കവിയുവാൻ നിങ്ങൾ ഓരോരുത്തരും സങ്കല്പത്തോടും പ്രാർത്ഥനയോടും കൂടി അവിടെ പോയി ആ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ആ ഇന്ത്യൻ ഭരണാധികാരികളുടെ ശ്രദ്ധയിൽ ഈ പരിപാടികളും ഇതെല്ലാം നടത്തുന്ന നമ്മുടെ ഗുരുനാഥനും അറിയപ്പെടുവാൻ തക്ക വിധത്തിൽ ഈശ്വരൻ എല്ലാം ഒരുക്കി നടത്തി തരുമാറാകട്ടെ. എല്ലാ വിധത്തിലും ഒരുക്കപ്പെടുമാറാകട്ടെ. ഉള്ളും പുറവുമായി ഒരുക്കപ്പെടുമാറാകട്ടെ. ഇതെന്റെ ആഗ്രഹമായി നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ ഒത്തുനിന്ന് പ്രവർത്തിച്ചു കൊള്ളുക. ഡൽഹി പ്രദേശം ശുഭാനന്ദ നാമത്തിൽ അറിയപ്പെടുമാറാകട്ടെ. ഡൽഹി പ്രദേശം ശുഭാനന്ദ നാമത്താൽ അറിയപ്പെടുമാറാകട്ടെ. ഡൽഹി പ്രദേശം ശുഭാനന്ദ നാമത്താൽ അറിയപ്പെടുമാറാകട്ടെ. വളരട്ടെ ശുഭാനന്ദ ആദർശം വളരട്ടെ. നിങ്ങളിലാണ് ഈ സങ്കല്പം നടക്കേണ്ടത്. ഈശ്വര ശക്തി തീരുമാനിക്കുമ്പോൾ എല്ലാം നടന്നുകൊള്ളും.
പക്ഷേ അതിൽ ഭാഗധേയത്വം വഹിക്കുക എന്നുള്ളത് ഒരു ഭക്തന്റെ അല്ലെങ്കിൽ ഒരു ഭക്തയുടെ പരമഭാഗ്യമാണ്. അതിനുവേണ്ടിയാണ് ഇത് അറിയിക്കുന്നത്. അല്ലെങ്കിലും ഇതെല്ലാം നടക്കും. ഇത് ഈശ്വരന്റെ തീരുമാനവും നടത്തിപ്പുമാണ്. അതിന് യാതൊരു തടസ്സവും ഉണ്ടാകുകയില്ല. പക്ഷേ എത്രത്തോളം നമുക്ക് ഈ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്നുവോ അതാണ് ആത്മാവിന്റെ ഭാഗ്യം എന്ന് പറയുന്നത്. ആനന്ദരൂപന്റെ ആനന്ദവാഴ്ചയാണ് നടക്കുന്നത്. അതിൽ ഉൾപ്പെട്ടു നിൽക്കുന്നത് ആത്മാവിന് ആനന്ദമാണ്. അങ്ങനെ ആത്മാവിൽ ആനന്ദം വർദ്ധിക്കുവാൻ നിങ്ങൾ ഉൾപ്പെട്ട് പ്രവർത്തിച്ചുകൊള്ളുക. നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഓ, നിരവധി സ്ഥലങ്ങളിൽ നമ്മൾ ശതാബ്ദി ആഘോഷം നടത്തി കഴിഞ്ഞു. തുടർച്ചയായ യാത്രയിലായിരുന്നു നമ്മുടെ ബഹുമാന്യനായ സെക്രട്ടറി സാർ. നിരന്തരമായ യാത്ര, വിശ്രമമില്ലാത്ത യാത്ര. അങ്ങനെ അദ്ദേഹത്തിന് നടുവേദന ഉണ്ടായി. ഇപ്പൊ ചികിത്സയിലാണ്, വിശ്രമത്തിലാണ്. അതുകൊണ്ടാണ് ഇന്ന് ആരാധനയ്ക്ക് കാണാഞ്ഞത്. അങ്ങനെയായാൽ പറ്റില്ല. നമ്മുടെ സന്യാസിമാരെല്ലാം ആരോഗ്യവാന്മാരും ആരോഗ്യവതികളുമായിരിക്കണം. അവരെ പ്രായങ്ങൾ വാർദ്ധക്യം ഏശാൻ പാടില്ല. ആ രോഗങ്ങൾ ഏശാൻ പാടില്ല. അതിന് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. സന്യാസ പരമ്പരകൾ ആയുസ്സും ആരോഗ്യത്തോടും കൂടി ഇരിക്കാൻ പ്രാർത്ഥിക്കുക. ഏറ്റവും വേഗം ആരോഗ്യവാനായി ഇവിടെ വന്ന് കാണുവാൻ, ഗീതാനന്ദ സ്വാമി വന്ന് കാണുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈശ്വരൻ ആരോഗ്യവും സുഖവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒത്തുനിന്ന് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് കരുത്ത് നൽകുമാറാകട്ടെ. ഈശ്വരൻ നിങ്ങളെ പ്രത്യക്ഷമായി നിലകൊള്ളട്ടെ. സർവകർമ്മങ്ങളും ഏറ്റെടുത്ത് കർമ്മിക്കുക. നിങ്ങളിൽ ഈശ്വരൻ പ്രത്യക്ഷമായി വാഴുമാറാകട്ടെ. ആനന്ദ സ്വരൂപൻ വാഴുമാറാകട്ടെ. നിങ്ങളുടെ ഉള്ളും പുറവുമായി ജഗദീശ്വര രൂപത്തെ കാണുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. കയാമ്പുമേനിയാം കണ്ണനെ കണ്ടു ഞാൻ എന്നുടേ ഹൃദയത്തെ.